ഹായ് മച്ചാമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് വേറെ ലെവൽ ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറ് റീചാർജ് ഞാനൊക്കെ ചെയ്യാനായിട്ട് പറ്റും സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് പറയുന്നതിനുമേ നമ്മുടെ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ പുതിയൊരു ചാനലാണ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വളരെ കുറവായിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബില്ലേ കണക്ക് ഓൺ എന്ന് പറഞ്ഞു ഓപ്ഷനാക്കി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് വീഡിയോസൊക്കെ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നല്ല രീതിയിൽ തന്നെ ക്യാഷ് ഞങ്ങൾ കഴിച്ചു എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാവുന്നതാണ് സോ നമ്മൾ വേറെ വേറെ നല്ല നല്ല കോണ്ടന്റ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ലൂട്ടി കൂടി നിങ്ങൾക്ക് ഫോൺ ഒക്കെ റീചാർജ് എടുക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് ഓക്കെ സോ കൂടുതൽ സമയം കളയുന്നാലും നമുക്ക് നേരെ വിടോട്ട് പോയാലോ നെക്സ്കോ മച്ചമാർ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകുന്നതായിരിക്കും പ്ലേ സ്റ്റോറിനെന്ന ആപ്ലിക്കേഷൻ കാണി ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുന്നിട്ട് അവിടെ ജീമെയിൽ ലോഗിൻ്റെ ഓപ്ഷൻ ആണ് അതിലൂടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഓപ്പൺ ആയിട്ട് വരും ഏതെങ്കിലും ജീമെൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക അത്ര ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും അതിനുശേഷം അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചത് ചോദിക്കുന്നുണ്ട് നിയർ ജെൻഡർ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് സോ മെയിൽ ആണോ ഫീമെയിലാണോ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ വയസ്സും ചോദിക്കുന്നുണ്ട് അതും ചെയ്യുക പിന്നെ ആ ഓൺ ആക്കേണ്ട ഓപ്ഷൻ കണ്ട അത് ഓൺ ഒന്നും ആക്കേണ്ട ആവില്ല ജസ്റ്റ് കണ്ടീനൊന്നും ഓപ്ഷന് ക്ലിക്ക് ചെയ്തു കൊടുത്താൽ മതി ഓക്കെ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈനപ്പ് ബോണസ് സീറോ ആണ് പക്ഷേ സൈനപ്പ് ബോണസ് അഞ്ഞൂറ് കോയും കിട്ടും അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ വീഡിയോ വീഡിയോയ്ക്ക് കാണിച്ചിരുന്നതായിരിക്കും ശ്രദ്ധിച്ച് കാണുക ഓക്കെ സോ അതിന് തന്നെ കാണാൻ പറ്റും വീഡിയോയുടെ ഓപ്ഷൻസ് അതുപോലെ കുറേ ഓപ്ഷൻസും കാലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ മേലത്തെ രണ്ടാമത്തെ ഒരു ഡയമണ്ട് ചിഹ്നം കണ്ടില്ലേ അതിലൂടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെയും വേറെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണുന്നതായിരിക്കും പെർമിഷൻ ജസ്റ്റ് ചോദിക്കുന്നതുകൊണ്ട് അലോ ചെയ്ത് കൊടുത്തേക്കാം ഓക്കെ ഓക്കെ കൊടുത്തേക്കാം ഓക്കെ സോ തൊട്ടപ്പുറത്ത് തന്നെ ഡയമണ്ട് ചിഹ്നങ്ങൾ അത് കാണുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുമ്പോൾ സി പി എക്സ് റിസർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊണ്ട് അതുപോലെ മൂന്നാമത്തോടെ കൊടുക്കുവാണെങ്കിൽ അവിടെയും കുറേ ഓഫർ വാളും കാര്യങ്ങളൊക്കെ കാണുന്നതായിരിക്കും സോ ഇങ്ങനെയൊക്കെയാണ് ക്യാഷുകൾ ഗെയിൻ ചെയ്യുന്നത് സോ ആദ്യം നമുക്ക് ആ വീഡിയോ സെക്ഷൻ ഓപ്പൺ ആക്കാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ തരത്തിലൊരു പരസ്യം വരുന്നതായിരിക്കും പരസ്യം കാണുക കണ്ടതിന് ശേഷം ക്ലോസ് ചെയ്യാം അപ്പോൾ തന്നെ നമുക്ക് അവിടെ പത്ത് കോഴി വരുന്നതായിരിക്കും ഓക്കെ ജസ്റ്റ് ഒരു ഡിലേ വരും ഓക്കെ പത്ത് കോയിൻ വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് പിന്നെയും വീഡിയോ ക്ലിക്ക് ചെയ്യുക ഒരു പരസ്യം വരും പരസ്യം കാണുക ക്ലോസ് ചെയ്യുക അപ്പോഴേക്കും നമുക്ക് പിന്നെയും എന്താ പത്ത് കോഴി വന്ന് അങ്ങനെ ഇരുപത് കോയിൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുമ്പോൾ അടുത്ത ഇൻബ്രെയിന്ന് പറഞ്ഞൊരു സർവേയുടെ സംഭവം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ടേക്ക് സർവേ നടപ്പം ഈ ഒരു സർവേ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് കോയും കിട്ടുന്നവർ പറഞ്ഞു ഓക്കെ എന്തായാലും നമുക്ക് നോക്കിക്കളാം നൂറ് കോയിൻ ഇല്ല എന്നുള്ള കാര്യം സോ നമ്മൾ ഇത് ഓൺ ആക്കുന്നുണ്ട് ഗെറ്റ് സ്റ്റാർട്ടർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു ജനറേതാ ചെയ്യുന്നു മെയിൽ ആണോ ഫീമെയിൽ ആണോ ഓക്കെ മെയിൽ കൊടുത്തു നെക്സ്റ്റ് അടിച്ചു പിൻകോഡ് ചോദിച്ചു ഓക്കെ ഞാൻ പിൻകോഡ് അടിച്ചുകൊടുത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു അതൊക്കെ നമ്മൾ ടിക്ക് ടിക്യത് പോയി അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു അതും കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നൂറ് കോയിൻസ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള സർവീസുകളൊക്കെ വന്നിട്ടുണ്ട് വേറെ പുതിയ സർവീസൊക്കെ സോ വ്യൂ ഓപ്ഷനിൽ കഴിക്കുകയാണെങ്കിൽ സർവീസ് ചെയ്യാൻ പറ്റും സോ ഞാൻ ബാക്ക് അടിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നൂറ്റി ഇരുപത് കോയിൻസ് ആയിട്ടുണ്ട് ആ ഒരു നൂറ് കോയിൻ കറക്റ്റിനായിട്ടുണ്ട് സർവേ ഇടത് ഓക്കെ സ്വന്തം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ സർവീസ് ഒന്നും ഇല്ല റാങ്ക് എടുത്ത് നോക്കാനത്ത് നിങ്ങൾ കാണാനായിട്ട് പറ്റും അതുപോലെ ഏൺ ഓപ്ഷൻ കാണാൻ നോക്കാനൊക്കെ കാണാൻ പറ്റും നൂറ് കോയിൻസ് ഏൺ ചെയ്തിട്ടുണ്ടെന്ന് വന്നിട്ട് സോ ഇനി നിങ്ങൾക്ക് അവിടെ സർവീസ് പുതിയ സർവീസ് ഒക്കെ വരുമ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ താഴോട്ട് താഴ്ത്തായിട്ട് കുറേ സർവീസും അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓരോ സർവീസും കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ അടുത്ത ഓപ്ഷനെ നിങ്ങൾക്ക് കാണാൻ പറ്റും സി പി എസ് റിസർച്ചും പ്ലേ ടു എണ് അങ്ങനെ കുറേ ഓപ്ഷൻസുകളൊക്കെ പിന്നെ വന്നിട്ടുണ്ട് സോ ഇപ്പം നമുക്ക് ആദ്യത്തന്നെ ആ ഒരു പ്ലേ ടു വേണമെന്ന് ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യുന്നു സോ അവിടെ കുറച്ച് ആപ്ലിക്കേഷൻസും ഗെയിംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ നൗ അതായത് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ രജിസ്റ്റർ എല്ലാം ചെയ്തിട്ട് ഒരു മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മിനിറ്റ് അതിനകത്ത് യൂസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഗെയിം കളിക്കുന്ന ആപ്പാണെങ്കിൽ ജസ്റ്റ് ഗെയിം കളിക്കുക മനസ്സിലെ ഒരു മിനിറ്റ് പതിനാറ് കോയിൻസ് അങ്ങനെ ഓരോന്ന് വെച്ചാണ് തരുന്നത് സോ അങ്ങനെ അങ്ങനെ നമുക്ക് അവിടുന്ന് നല്ല രീതിയിലൊരു എമൗണ്ട് കാലത്ത് ഗേണ്ടി എടുക്കാൻ പറ്റും അതുപോലെ അടുത്താണ് സർവേഡ് ഓപ്ഷൻ സോ ഇവിടെ കാണുമ്പോൾ ഒരു പതിനാല് മിനിറ്റ് പതിനെട്ട് മിനിറ്റ് ഇരുപത്തിനാല് മിനിറ്റ് ഒക്കെയുള്ള സർവേസിന് എണ്ണായിരം ഏഴായിരം ആറായിരം ഒമ്പതായിരം കോയിൻസും കാര്യങ്ങളൊക്കെ വെച്ചാണ് നമുക്ക് കിട്ടുന്നത് സോ ജസ്റ്റ് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് വരും സർവേയും കാര്യങ്ങളും അപ്പം സർവേ ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ ഒന്നും ടിക്ക് ചെയ്ത് ടിക്കറ്റ് പോലും കറക്റ്റായിട്ടെ കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് കിട്ടിയില്ലാന്ന് വരും മനസ്സിലും കണ്ടാം അൺഫോർച്യുനേറ്റ്ലി യു ഡി നോട്ട് ക്വാളിഫൈ ദിസ് ടൈം അവർ എന്തോ ഒരു സംഭവം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഓരോ സർവേയിൽ അവർ ഓക്കെ ഇങ്ങനത്തെ കാറ്റഗറിയിലുള്ള ആളാണ് വേണ്ടത് എന്നൊരു കൺസെപ്റ്റ് ആണ് സോ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് തൊടുത്താൽ മാത്രമേ അവരുടെ കൺസെപ്റ്റിനെ നിൽക്കുന്നതാണെങ്കിൽ മാത്രമേ നമുക്ക് ആ സർവീസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ സോ എന്തായാലും ഒരു സർവേ കംപ്ലീറ്റ് ആയി തന്നെ സിംപിൾ ആയിട്ട് നിങ്ങൾക്ക് ഏഴായിരം എണ്ണായിരം കോവിൻസ് എഴുതി തെടുക്കാനായിട്ട് പറ്റും ഓക്കെ സോ അങ്ങനെ സർവേ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് ഏഴ് ചെയ്യാൻ പറ്റും അതുപോലെ അടുത്ത ഓപ്ഷൻ നോക്കാൻ കാണാൻ പറ്റും ഓഫർ വാളും കാര്യങ്ങളൊക്കെയാണ് സോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഓഫർ വാർഡ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസും സർവേസുകളൊക്കെ വരുന്നതായിരിക്കും സോ ഞാനിപ്പം എന്താ ആർട്ട് ഗേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓഫർ വാർഡിനോട് ക്ലിക്ക് ചെയ്യുവാണ് സോ അതൊരു ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് അടിച്ച് പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നതായിരിക്കും സോ അതൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും അതുപോലെ വേറൊരു ഓഫറോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസും സർവീസും വേറെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഇൻസ്റ്റാൾ ആൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഇൻസ്റ്റാൾ രജിസ്ട്രേഷൻ അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട് അതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് എൻ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കാനും പറ്റും ഓക്കെ സോ ഇങ്ങനെ എല്ലാ നല്ല ഓപ്ഷൻസുകളൊക്കെ ഉണ്ട് നിങ്ങൾ നോക്കുമ്പോൾ പുതിയ പുതിയ ഓപ്ഷൻസ് അതായത് വീഡിയോയുടെ ഓപ്ഷനൊക്കെ ആയിരുന്നു ഇപ്പോൾ പുതിയ പുതിയ ഓപ്ഷൻസും വന്നിട്ടുണ്ട് ഇപ്പോൾ അയ്യഞ്ച് ദിവസം പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നു അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് നോക്കാം അത് എന്തോ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ കാണാൻ പറ്റും അവിടെ നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് കളി കൊടുത്തിട്ടുണ്ട് അതെല്ലാം കമ്പനിയിലേക്ക് ക്യാഷ് ഓൺ ചെയ്യാം അങ്ങനെ ഇഷ്ടംപോലെ 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 ഓഫേഴ്സും കൂടെ അതിനകത്ത് വരുന്നുണ്ട് സോ ഓരോന്നും കമ്പനി തേക്ക് ക്യാഷ് ആണ് ചെയ്യാൻ പറ്റും ഈ ഏൺ ചെയ്ത് ക്യാഷ് ഒക്കെ നിങ്ങൾക്ക് വിട്ടുപൊടിച്ചെടുക്കാൻ പറ്റും മൂവായിരം പോയിന്റ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് സീറോ പോയിൻറ്റ് ഡോളേഴ്സ് പേപ്പാളിലേക്ക് എടുക്കാനായിട്ട് പറ്റും പേപ്പാൾ മാത്രമല്ല ഞാൻ കാണിച്ചില്ല പേപ്പാളിലേക്ക് എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഗിഫ്റ്റ് കാർഡിൻ്റെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഏത് കണ്ട്രി വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം സോ ഇവരുടെ തന്നെ ഏതോ ഒരു ടൈപ്പ് ഗിഫ്റ്റ് കാർഡ് ആണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കറക്റ്റ് എനിക്ക് അറിയത്തില്ല ഇവിടെ തന്നെ ഇവിടെ തന്നെ ഏതൊരു ഗിഫ്റ്റ് ആണ് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നത് ഓക്കെ സിൻഡിലുണ്ട് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് അങ്ങോട്ടെങ്കിൽ അങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റും പിന്നെ അല്ലാതെ വേണ്ടി മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്ന നേരത്തെ നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ നിങ്ങളുടെ ആ ഒരു ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് ചെക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ എനേബിൾ ആവുന്നതായിരിക്കും സോ അങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യാനായിട്ട് പറ്റും പേപ്പാൾ അക്കൗണ്ട് ഉള്ളവർക്ക് പേപ്പാളിൽ എടുക്കാം അല്ലെങ്കിൽ മൊബൈൽ റീചാർജ് ചെയ്യാൻ പറ്റും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് കോയിൻസ് ആവാണെ നമുക്ക് അമ്പത്തെട്ട് രൂപയുടെ ആ ഒരു റീചാർജ് ചെയ്യാനൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സോ അതൊക്കെ ഓരോരുത്തരും ഇത് ഡിഫറൻസ് ഡിഫറൻ്റ് ആയിട്ടിരിക്കും നിങ്ങൾ നിങ്ങളുടെ നമ്പർ അടിച്ച് നോക്കിയാൽ മതി കാണാനായിട്ട് പറ്റും പിന്നെ നമുക്ക് റഫർ ചെയ്യാനായിട്ട് പറ്റും റഫർ റഫറിനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷ് ചെയ്യാനുള്ളൊക്കെ ചെയ്യാൻ പറ്റും അഞ്ഞൂറ് കോയിൻസ് പെർ റഫറിന് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ താഴോട്ട് വരാൻ നേരത്ത് കാണാൻ പറ്റും എൻ്റെ റഫർ കോഡ് അവിടെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന റഫർ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തുടക്കം അഞ്ഞൂറ് കിട്ടും തോന്നുന്നില്ല അത് ഇവിടെയാണ് സോ ഈ റഫർ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് അടിക്കാൻ നേരത്ത് തന്നെ ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ അഞ്ഞൂറ് പോയിൻസ് ആടാവുന്നതായിരിക്കും സോ ഞാൻ റഫർ കോഡ് അടിച്ചു സബ്മിറ്റ് കൊടുക്കുന്നു അതാകട്ടോ അറുന്നൂറ്റി ഇരുപത് പോയിൻസ് ആയി ഓക്കെ സോ നിങ്ങൾ കയറി ഉടനെ തന്നെ നേരെ റഫർ ഈ ഒരു പേജിലോട്ട് ഒരു വാലറ്റിൻ്റെ പേജിലോട്ട് താഴോട്ട് വന്നിട്ട് ആ ഒരു റഫർ കോഡ് കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് അഞ്ഞൂറ് പോയിൻസ് കിട്ടുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഓരോ റഫറിനും നിങ്ങൾക്ക് അഞ്ഞൂറ് പോയിൻസ് കിട്ടുന്നതായിരിക്കും പെർ റഫറിന് ഓക്കെ സോ നല്ല രീതിയിൽ തന്നെ ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്ത് എടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും ഓക്കെ സോ റെഫർ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ ടാസ്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കുക അങ്ങനെയൊക്കെ ക്യാഷും കളക്ക് ഏൺ ചെയ്ത് നേരെ വിട്ടോടിച്ചെടുക്കുക പേപ്പാറുള്ളവർക്ക് പേപ്പാറിലേക്ക് പേപ്പാറുള്ളവർക്ക് റീചാർജിങ്ങ് റീചാർജ് അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഓഫറും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക ഗെയിമൊക്കെ കളിക്കുകയും സർവേ ഒക്കെ കംപ്ലീറ്റ് ആക്കി നല്ല രീതിയിൽ തന്നെ ക്യാഷും കളിക്കേൺ ചെയ്ത് ഫ്രീ ആയിട്ട് റീചാർജ് അല്ലേ പേപ്പറിലേക്ക് വിട്ടുടിച്ചെടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കുക അപ്പോൾ എന്തായാലും ഇനി മറ്റൊരാളും वीडियो देखने वाले को इस्मी मनी ट्रिक्स बाय गाइस